നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾ. പക്ഷേ ആ കുഞ്ഞു മനസ്സുകൾക്ക് വേണ്ട പ്രചോദനം നൽകേണ്ടത് അവരുടെ ഒപ്പമുള്ള അധ്യാപകരും അവരുടെ അച്ഛനും അമ്മയും ഒക്കെയാണ്. അത്തരത്തിലൊരു കുഞ്ഞിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്നത്. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷനുണ്ട്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ, അതായത് NMMS. ഇത് നേടിയ ഒരു വിദ്യാർത്ഥി തൃശ്ശൂരുള്ള വൈഷ്ണവ്. വൈഷ്ണവിനെ കുറിച്ചാണ് പറയുന്നത്. വൈഷ്ണവ് പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. വീൽ ചെയറിൻ്റെ സഹായത്താലാണ് സ്കൂളിൽ പോകുന്നത്. അങ്ങനെ സ്കൂളിലെത്തി വളരെ നന്നായി പഠിച്ച് NMMS കരസ്ഥമാക്കിയ വൈഷ്ണവ് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഓരോ മനുഷ്യർക്കും മാതൃകയായാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരുപാട് ശാരീരിക വൈഷമ്യങ്ങളുള്ള ഒരു കുഞ്ഞാണ്. ഈ വൈഷമ്യങ്ങളെയൊക്കെ മറികടന്ന് NMMS നേടിയ വൈഷ്ണവിൻ്റെ വിജയത്തെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ ശ്രീജിത്ത് മുത്തേട. ശരിക്കും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് നമ്മൾ വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ പോലും തളരുന്ന മനുഷ്യന് ഒരു കരുത്ത് തന്നെയാണ് ഈ കുറിപ്പും വൈഷ്ണവും. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മുഹൂർത്തം എന്നാണ് അദ്ദേഹം വൈഷ്ണവിൻ്റെ ഈ നേട്ടത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വൈഷ്ണവ് ഇപ്പോൾ താരമാണ്, വെറും താരമല്ല, ഒരു മിന്നും താരം. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന തലത്തിൽ നടത്തുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ, അതാണ് ആ പരീക്ഷയിലാണ് വൈഷ്ണവ് അർഹത നേടിയിരിക്കുന്നത്. ആ പരീക്ഷയിൽ അർഹത നേടുന്നവർക്ക് 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് കിട്ടും. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം എത്തിപ്പിടിക്കാവുന്ന ഒരു വിജയമാണ്. ആ വിജയം കരസ്ഥമാക്കിയ വൈഷ്ണവിനെ ക്ലാസ് ടീച്ചറായ രജനി വന്ന് കാണുകയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യം പങ്കുവച്ചുകൊണ്ടാണ് ശ്രീജിത്ത് മൂത്തേടത്ത് ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ആ കുറിപ്പ് വായിക്കാം. ഈ ചിത്രം നോക്കൂ, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മുഹൂർത്തമാണ് ഇത് എന്ന് ഞാൻ പറയും. ഇത്രയും സുന്ദരമായൊരു ചിത്രം അടുത്തൊന്നും കണ്ടിട്ടില്ല. ശാരീരിക വൈഷമ്യങ്ങളെ അതിജീവിച്ച് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് NMMS നേടിയ വൈഷ്ണവിനെ അവൻ്റെ ക്ലാസ് ടീച്ചർ വീട്ടിലെത്തി അഭിനന്ദിക്കുകയാണ്. വൈഷ്ണവ് TV എന്ന 8-ാം ക്ലാസ്സുകാരൻ ശരീരം പാരലൈസ്ഡ് ആണ് എങ്കിലും വീൽ ചെയറിൻ്റെ സഹായത്താൽ എന്നും ക്ലാസ്സിലെത്തും, നന്നായി പഠിക്കും. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം എത്തിപ്പിടിക്കാവുന്ന വിജയമാണല്ലോ NMMS. തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ യോഗ്യത നേടിയിരിക്കുന്നത് വൈഷ്ണവിൻ്റെ ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ തന്നെയാണ്. അല്ലായെങ്കിലും കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലെ NMMS വിജയവുമായി താരതമ്യം ചെയ്താലും വൈഷ്ണവിൻ്റെ വിജയത്തിൻ്റെ തട്ട് അത് താഴ്ന്നു തന്നെയിരിക്കും. അത്രയും തിളക്കമുണ്ട് ഈ വിജയത്തിന്. അവൻ്റെ ചിരിക്ക് 1,000 സൂര്യന്മാരുടെ ശോഭയുണ്ട്, അഭിമാനമുണ്ട്. അച്ഛനമ്മമാരിലും മുത്തച്ഛനിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. എത്ര മനോഹരമായ നിമിഷമാണിത്. അവൻ്റെ ക്ലാസ് ടീച്ചറായ രജനി ടീച്ചർ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. ടീച്ചറിൻ്റെ മുഖത്തുമുണ്ട് പൗർണമി നിലാവിൻ്റെ തിളക്കമുള്ള വാത്സല്യ പാൽച്ചിരി. നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് വൈഷ്ണവ് എന്ന് അവൻ്റെ ഹെഡ് മാസ്റ്റർ പ്രവീൺ മാഷ്ടെ FB പോസ്റ്റിൽ നിന്നും അറിയാൻ സാധിക്കുന്നു. സ്കൂൾ വൈഷ്ണവിന് നൽകുന്ന പിന്തുണ ആ പോസ്റ്റിൽ നിന്നും വ്യക്തമാണ്. ശരിക്കും ഈ പോസ്റ്റിനെക്കുറിച്ചും വൈഷ്ണവിനെക്കുറിച്ചും ആ അധ്യാപികയെക്കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ മിടുക്കരായ കുട്ടികൾ എല്ലാ ഇപ്പോൾ വൈഷ്ണവിന് ചില ശാരീരിക വൈകല്യങ്ങളുണ്ട്, അത്തരം വൈകല്യങ്ങളൊന്നുമില്ലാതെ എല്ലാം തികഞ്ഞ കുട്ടികൾ, യാതൊരു വൈകല്യങ്ങളും ഇല്ലാത്ത നോർമലായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവർക്കാർക്കും സാഹചര്യങ്ങൾ ഒരുങ്ങുന്നില്ല. ഒരുപക്ഷെ നല്ല അധ്യാപകരുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കളുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ട്, നല്ലൊരു സാഹചര്യം, അന്തരീക്ഷം ഇതൊക്കെ ഉണ്ടാകാതിരുന്നിട്ടും ഒക്കെ നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങൾ പിന്നാക്കം പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഘടകം, ഒന്നുകിൽ പാരൻസ് അല്ലെങ്കിൽ അധ്യാപകർ, ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് നല്ല കുഞ്ഞുങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങൾ അവരുടെ കഴിവ് വേണ്ട രീതിയിൽ ഉപയോഗിക്കും. മറിച്ച് ഒരു ചെറിയ കുറ്റത്തിന് വരെ അധ്യാപകർ കുട്ടികളെ തല്ലുന്ന അധ്യാപകർ, അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന അധ്യാപകർ, മക്കളെ എങ്ങനെയോ പോകട്ടെ എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ, അവരും കുറവൊന്നുമല്ല. അങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂട്ടത്തിൽ ഒരുപാട് ഇതുപോലുള്ള പ്രതിഭകൾ തിളക്കമറിയാതെ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം, അവരെ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി വാർത്തെടുക്കാം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.